ജനാധിപത്യവും ഗിമിക്കുകളും തമ്മിലുള്ള ഒരു പോരാട്ടമാണ് യഥാർത്ഥത്തിൽ മലപ്പുറം ജില്ലയിലെ തവനൂരിൽ നടക്കുന്നത്. മന്ത്രി കെ ടി ജലീലിനെതിരെ ഫിറോസ് കുന്നംപറമ്പിൽ എന്ന ജീവകാരുണ്യ പ്രവർത്തകൻ മത്സരത്തിനെത്തുമ്പോൾ അവിടെ ഒരു പൊതുബോധം ഈ ഫിറോസ് കുന്നംപറമ്പിലിൻ്റെയൊക്കെ സൈബർ വാരിയേഴ്സ് വളരെ കൃത്യമായി സൃഷ്ടിച്ചെടുക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് ഫിറോസ് ജയിച്ചു കഴിഞ്ഞു എന്നുള്ള ഒരു പൊതുബോധമാണ്. സോഷ്യൽ മീഡിയയിൽ ഫിറോസ് കുന്നംപറമ്പിൽ ജയിച്ചു കഴിഞ്ഞു, ഒരു തർക്കവുമില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിലല്ല മത്സരം നടക്കുന്നത് എന്ന് തിരിച്ചറിയാനുള്ള സാമാന്യ ബോധം ഫിറോസ് കുന്നംപറമ്പിലും കുന്നംപറമ്പിലിനോടൊപ്പം ഈ സൈബർ ഇടങ്ങളിൽ പോർവിളി നടത്തിക്കൊണ്ടിരിക്കുന്നവരും തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു മണ്ഡലത്തിലെ 40-50% ആളുകളിലായിരിക്കും ഈ സോഷ്യൽ മീഡിയ പ്രചരണങ്ങളൊക്കെ എത്തുന്നത്. അതും എല്ലാ പ്രചരണങ്ങളും എല്ലാ രീതിയിലും എത്തണം എന്നുമില്ല. ഇപ്പോൾ ഈ ഫിറോസ് കുന്നംപറമ്പിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരവസരത്തിൽ തവനൂർ മണ്ഡലത്തിലുള്ള ആളുകളല്ല അതിനോട് പ്രതികരിച്ചിട്ടുള്ളതും അത് ഷെയർ ചെയ്തിട്ടുള്ളതും സഹായങ്ങൾ എത്തിച്ചു കൊടുത്തിട്ടുള്ളതും. അതിൻ്റെ പേരിൽ വരുന്ന വിവാദങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മളിപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരാൾ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ്സുകാർ തന്നെ യോഗ്യനാണ് പരമയോഗ്യനാണ് എന്ന് തിരിച്ചറിഞ്ഞ് അവിടെ മത്സരിപ്പിക്കുമ്പോൾ ആ സ്ഥാനാർത്ഥിയുടെ ഗുണഗണങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ മോശം അവസ്ഥയെക്കുറിച്ചോ ഒന്നും നമ്മൾ ചിന്തിക്കേണ്ടുന്ന കാര്യമില്ല. ഇപ്പോൾ അവിടുത്തെ സ്ഥാനാർത്ഥി കെ ടി ജലീലിനെ നേരിടുന്ന കോൺഗ്രസ്സുകാരൻ എന്നതാണ് ഫിറോസ് കുന്നംപറമ്പിലിനെ നാം കാണേണ്ടുന്ന ഒരു യോഗ്യത. അങ്ങനെ നിൽക്കുന്ന ഫിറോസ് കുന്നംപറമ്പിൽ ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി എന്നുള്ളതിൻ്റെ പേരിൽ മാത്രം ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്ന് കണക്കുകൂട്ടിയാൽ നമ്മുടെ ജനാധിപത്യത്തിന് എന്താണ് പ്രസക്തി? കെ ടി ജലീലിനെ പോലെ സമർത്ഥനായ ഒരാൾ, ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉയർന്നതൊക്കെ അദ്ദേഹത്തിൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു രോമത്തിൽ പോലും തൊടാൻ സാധിക്കാത്ത വിധത്തിൽ ആ കള്ളങ്ങളെല്ലാം പൊളിഞ്ഞു വീണ് നിൽക്കുമ്പോൾ, തരക്കേടില്ലാത്ത വിധത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും മോശമല്ലാത്ത വിധത്തിൽ തൻ്റെ മന്ത്രി പദവി മുന്നോട്ട് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്ത ജലീലിനെ പോലെ ഒരാളെ രാഷ്ട്രീയമായി നേരിടാൻ ഫിറോസ് കുന്നംപറമ്പിൽ യോഗ്യരല്ല എന്നുള്ളത് തന്നെയാണ് ഒരു യാഥാർത്ഥ്യം. അങ്ങനെ ഒരു യോഗ്യത കോൺഗ്രസ് കൽപ്പിച്ചു കൊടുത്തു, ഫിറോസ് മത്സരിക്കുന്നു, സോഷ്യൽ മീഡിയയിൽ കൂടി പ്രചണ്ഡ പ്രചാരണം നടക്കുന്നു. കാരണം ഫിറോസ് കുന്നംപറമ്പിലിന് ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകളുടെ പിന്തുണ ലഭിക്കുന്നുണ്ട്. അവരൊക്കെ അദ്ദേഹത്തിൻ്റെ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലായി അദ്ദേഹത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കും പിന്തുണ നൽകിക്കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്ത് പറഞ്ഞാലും വലിയ റീച്ചാണ് ഫിറോസ് കുന്നംപറമ്പിൽ, ഫിറോസ് കുന്നംപറമ്പിൽ, ഫിറോസ് കുന്നംപറമ്പിൽ. അതുകൊണ്ടാണ് പറഞ്ഞത്, സോഷ്യൽ മീഡിയയ്ക്കപ്പുറത്ത് ജനങ്ങളുടെ മനസ്സുണ്ട്, അവർ ചിന്തിക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമുണ്ട്, തങ്ങളെ നയിക്കാൻ പര്യാപ്തനായ ഒരാൾ. നമുക്ക് കിട്ടേണ്ടുന്ന വിഹിതത്തിൽ നിന്ന് ഒരു വീതം എടുക്കണം എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കാത്ത ഒരാൾ, അങ്ങനെ ഒരാളായിരിക്കണം തങ്ങളെ നയിക്കേണ്ടതെന്ന് തവനൂറുകാർ ചിന്തിക്കും എന്ന് തന്നെയാണ് തവനൂരിൻ്റെ പൊതുബോധത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. സോഷ്യൽ മീഡിയ കണക്കിലെടുക്കുകയാണെങ്കിൽ ഫിറോസ് കുന്നംപറമ്പിൽ എപ്പോഴേ ജയിച്ചു. കേരളത്തിൽ വേണമെങ്കിൽ ഒരു ജീവകാരുണ്യ വകുപ്പ് ഉണ്ടാക്കി അതിൻ്റെ ചുമതല ഫിറോസിനെ ഏൽപ്പിക്കുകയും ചെയ്യാം, ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലെ കണക്കുകൂട്ടലുകൾ വച്ചിട്ടാണെങ്കിൽ.